സമ്മാനങ്ങൾ കൊടുക്കുക എന്ന് പറയുന്നത് നമുക്കിഷ്ടമുള്ള ആളുകൾക്ക് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാൾക്ക് അല്ലെങ്കിൽ വലിയ നേട്ടങ്ങൾ കരസ്ഥമാക്കുന്ന ആളുകൾക്കൊക്കെ സമ്മാനങ്ങൾ കൊടുക്കും. നമ്മുടെ നാട്ടിലാണെങ്കിൽ അവാർഡുകൾ ഉണ്ടാവും. അവാർഡുകൾ എന്ന് പറഞ്ഞാൽ ഇപ്പം ഓരോ മേഖലയുമായി ബന്ധപ്പെട്ട് അതിലെ ഏറ്റവും മികച്ച പ്രകടനം കാഴ്ചവെക്കുന്ന ആളുകൾക്കാണ് സാധാരണഗതിയിൽ അവാർഡുകൾ കൊടുക്കുക. അത് അവാർഡ് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള കമ്മിറ്റികൾ ഉണ്ടാവും, അവാർഡ് പിന്നെ എന്താ പറയുക ഏർപ്പെടുത്തുന്നവരുണ്ടാവും, പിന്നെ ഗവൺമെൻറ് തലത്തിലുള്ള അവാർഡുകൾ, അങ്ങനെ പലതരത്തിലുള്ള അവാർഡുകളൊക്കെ നാട്ടിലെമ്പാടും ഉള്ളതാണ്. അപ്പോൾ ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് ആ തരത്തിലുള്ള ഒരു അവാർഡിനെ കുറിച്ചാണ്. ഈ അവാർഡ്, ഈ ഒരു പേര് ഞാനിങ്ങനെ ഒരു ടൈറ്റിൽ എഴുതുന്നതിൽ എനിക്ക് വലിയ വിഷമമുണ്ട്. പക്ഷേ അദ്ദേഹത്തിൻ്റെ സംസാരമൊക്കെ കേൾക്കുമ്പോഴേ നമുക്കത് ഈ അവാർഡ് ഇങ്ങനെയൊക്കെയുള്ള പേരായിരിക്കും അദ്ദേഹം മനസ്സിൽ ഉദ്ദേശിച്ചിട്ടുണ്ടാവുക എന്നതാണ് ഒരു ആശ്ചര്യചിഹ്നത്തിൽ ഈ ഒരു അവാർഡിൻ്റെ പേരിനെ കുറിച്ച് ഞാനിങ്ങനെ പറയാൻ കാരണം. അവെന്തായാലും വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ഈ അവാർഡ് ഏർപ്പാടാക്കിയിട്ടുള്ള ആൾ എന്ന് പറയുന്നത് നമ്മുടെ എല്ലാവർക്കും പ്രിയങ്കരനായ എ പി ഉസ്താദിൻ്റെ സ്വന്തം മകനും കാന്തപുരം മർക്കസ് നോളജ് സിറ്റിയുടെ അമരക്കാരനൊക്കെ ആയിട്ടുള്ള ഡോക്ടർ അസ്ഹരിയാണ്, ഹക്കീം അസ്ഹരിയാണ് ഈ അവാർഡ് ഏർപ്പെടുത്തിയിട്ടുള്ളത്. എന്തിനുള്ളതാണ് ഈ അവാർഡ് എന്ന് നോക്കാം. അതിന് മുൻപ് ഇസ്ലാമുമായി ബന്ധപ്പെട്ട സ്ത്രീകളെ എങ്ങനെയാണ് കാണുന്നത് അല്ലെങ്കിൽ സ്ത്രീകൾക്ക് ഇസ്ലാമിനുള്ള സ്ഥാനം എന്താണ്? നമ്മൾ ഇന്നലെ സംസാരിച്ചു അല്ലെങ്കിൽ രണ്ടു ദിവസം മുൻപ് ഒരു വീഡിയോ ചെയ്തിരുന്നു. സ്ത്രീകളെക്കുറിച്ച് ഇസ്ലാമിൻ്റെ ഒരു കാഴ്ചപ്പാട് എന്ന് പറയുന്നത് പല ആളുകൾക്കും പലതരത്തിൽ നമ്മൾ കഴിഞ്ഞ ദിവസം വീഡിയോ ചെയ്തതുപോലെ സ്വന്തം വിവാഹത്തിൻ്റെ വേദിയിലിരിക്കാൻ പോലും അർഹതയില്ലാത്ത തരം സ്ത്രീകൾ അല്ലെങ്കിൽ ആ അർത്ഥത്തിൽ സ്ത്രീകളെ പരിഗണിക്കുകയും അതിനുശേഷം പുരുഷൻ്റെ ആവശ്യ പൂർത്തീകരണം, ശാരീരിക ആവശ്യം എന്നതിനൊക്കെ അപ്പുറത്തേക്ക് മതപരമായ ഒരു ലക്ഷ്യം കൂടി മുൻനിർത്തിയിട്ടുള്ളതാണ് ഇസ്ലാമിലെ വിവാഹങ്ങൾ എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇസ്ലാമിലെ വിവാഹങ്ങൾ അല്ലെങ്കിൽ ഇസ്ലാമിലെ വിവാഹം കഴിക്കാൻ വേണ്ടി പുരുഷനോട് ആവശ്യപ്പെടുന്ന സമയത്ത്, പുരുഷൻ വിവാഹവുമായി ബന്ധപ്പെട്ട ആലോചന നടത്തുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്ന് പറയുന്നത് എന്തൊക്കെ കാര്യങ്ങൾ പരിഗണിച്ചിട്ടാണ് ഒരു സ്ത്രീയെ വിവാഹം കഴിക്കേണ്ടത് എന്നതിൽ ഏറ്റവും പ്രധാനമായിട്ട് പറയുന്ന ഒരു കാര്യം ധാരാളം പ്രസവിക്കുന്ന സ്ത്രീകൾ എന്നാണ്. അവരുടെ സൗന്ദര്യം, സമ്പത്ത്, തറവാട്ട് മഹിമ, ദീന് എല്ലാം പരിഗണിക്കണം, ദീനിനെ മുന്തിക്കണം. ഇതൊക്കെ ഉണ്ടെങ്കിൽ പോലും, ഇതൊക്കെ പരിഗണിക്കുമ്പോൾ പോലും ധാരാളം പ്രസവിക്കുന്ന സ്ത്രീകളെ തിരഞ്ഞെടുക്കണം എന്നാണ്. അപ്പോൾ സഹാബികൾ ചോദിക്കുന്നുണ്ട്, എങ്ങനെയാണ് നബിയെ കല്യാണം കഴിയുന്നതിന് മുമ്പ് സ്ത്രീകൾ എത്ര പ്രസവിക്കും നമുക്ക് എങ്ങനെ മനസ്സിലാവുക? അപ്പോൾ അവരുടെ ഉമ്മമാർ എത്ര പ്രസവിച്ചിട്ടുണ്ട്, അവരുടെ കുടുംബത്തിൽ എത്ര പ്രസവം, എത്ര മക്കൾ വരെയുള്ള സ്ത്രീകളുണ്ട് എന്ന് നോക്കിയാൽ മതി. ഇതാണ് പൊതുവിലുള്ള ധാരണ. നമ്മുടെ നാട്ടിൽ ഈ ഒരു അടുത്ത കാലം വരെ ഈ ഒരു പ്രവണത കണ്ടുവന്നിരുന്നു എന്നുള്ളത് തന്നെയാണ്. ഇപ്പം ഞാൻ 11 അംഗങ്ങളുള്ള ഒരു കുടുംബത്തിൽ, എൻ്റെ ഉമ്മക്ക് 11 മക്കളാണ്, 11 മക്കളിൽ 9-ാമനായിട്ടാണ് ഞാൻ ജനിച്ചിട്ടുള്ളത്. അപ്പോൾ 11 മക്കളെ പ്രസവിച്ച ഒരു സ്ത്രീയാണ് എൻ്റെ ഉമ്മ. അപ്പോൾ ആ കാലഘട്ടത്തിൽ അതിന് സമാനമായിട്ടുള്ള 10 മക്കൾ, 12 മക്കൾ, 14 മക്കൾ, 16 മക്കൾ എന്നൊക്കെ പറയുന്നത് ഒരു സർവ്വസാധാരണമായിട്ടുള്ള കാര്യമായിരുന്നു. അതേസമയത്ത് തന്നെ ഇത് ഒരു ഭാര്യയിലുള്ള കാര്യമാണ് പറഞ്ഞത്. ഒരു വ്യക്തിയെ സംബന്ധിച്ച്, ഇസ്ലാമിൽ ഒരു പുരുഷനെ സംബന്ധിച്ച് 3-4 ഭാര്യമാർ ഒരേ സമയത്താവാം എന്നിരിക്കെ എത്ര മക്കളാണ് ഒരു പുരുഷൻ ഉണ്ടാവുക എന്നത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ മതി. അപ്പോൾ കാലങ്ങൾ ഇങ്ങനെ മാറി വരുന്നു, ലോകം മാറുന്നു, കാലം മാറുന്നു, മനുഷ്യർ മാറുന്നു, ചിന്താഗതി മാറുന്നു. അതിനനുസരിച്ച് മതത്തിൻ്റെ ഈ മക്കളെ ഉൽപ്പാദിപ്പിക്കുക എന്ന കർത്തവ്യത്തിൽ നിന്ന് പുരുഷുക്കളും പ്രസവിക്കാൻ മടിയുള്ള സ്ത്രീകളും വളർന്നു വരുന്നു എന്നുള്ളത് ഇസ്ലാമിസ്റ്റുകളെ സംബന്ധിച്ച് അല്ലെങ്കിൽ ഈ പരമ്പരാഗത വിശ്വാസം പേറുന്നവരെ സംബന്ധിച്ച് വലിയ അരോചകമായിട്ടുള്ള കാര്യമാണ്. അവർക്കത് സഹിക്കാൻ പറ്റാത്ത കാര്യമാണ്. മുഹമ്മദ് നബിയുടെ കാലത്ത് ധാരാളം മക്കളെ പ്രസവിക്കാൻ വേണ്ടി പറഞ്ഞത് എന്തിനു വേണ്ടിയിട്ടായിരുന്നു എന്ന് ആലോചിക്കാം. ധാരാളം മക്കളെ പ്രസവിക്കാൻ വേണ്ടി പറഞ്ഞത് അന്ന് ഇസ്ലാമിൽ അംഗസംഖ്യ കുറവായിരുന്നു. അപ്പോൾ പ്രസവിച്ച് ആളുകളുടെ അംഗബലം കൂട്ടുക എന്ന ഉദ്ദേശത്തോടുകൂടി ഉമ്മത്തിൻ്റെ സ്ട്രെങ്ത് വർദ്ധിപ്പിക്കാൻ വേണ്ടി എല്ലാവരും, പുരുഷന്മാരൊക്കെ 3-ോ 4-ോ കല്യാണം കഴിച്ച് പരമാവധി കുഞ്ഞുങ്ങളെ ഉൽപ്പാദിപ്പിച്ച് 2-ോ 3-ോ തലമുറ കൊണ്ട് മുസ്ലിം ജനസംഖ്യ വർദ്ധിപ്പിക്കുക എന്നതാണ് ആ ലക്ഷ്യത്തിലാണ് അന്ന് അതിനെ മുഹമ്മദ് പ്രോത്സാഹിപ്പിച്ചത്. ഇന്നും പല ആളുകളും വന്നിട്ട് നമ്മളോട് പറയും, യൂറോപ്പിലേക്ക് നോക്കൂ, ഇസ്ലാം പെരുകുകയാണ്, അവിടത്തേക്ക് നോക്കൂ, ഇവിടത്തേക്ക് നോക്കൂ, മുസ്ലിങ്ങൾ 1-ാം നമ്പറാവാൻ പോവാണ്, കൂടുതൽ എണ്ണത്തിലാവാൻ പോവാണ്. ഇതിൻ്റെ കണക്കുകൾ പരിശോധിക്കുമ്പോൾ അവിടെയും നമുക്ക് ഈ പ്രത്യുൽപാദന തോത് അല്ലെങ്കിൽ ഈ ജനന നിരക്ക് വളരെ കൃത്യമായിട്ട് മറ്റു വിഭാഗങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് നിൽക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ അതിന് ആ അർത്ഥത്തിൽ നമ്മൾ എടുക്കണം. അപ്പം നമ്മുടെ നാട്ടിലൊക്കെ സാധാരണഗതിയിൽ സ്ത്രീകൾക്ക് 1, 2, 3 പ്രസവം അതൊക്കെ എന്ന് പറഞ്ഞാൽ ധാരാളമാണ്. പരമാവധി 1, 2 അല്ലെങ്കിൽ 3 മാക്സിമം ഇതൊക്കെയാണ് ഏത് വലിയ മൂലിയരുടെ വീട്ടിലും കുട്ടികളുണ്ടാവുന്നത്. കാരണം സ്ത്രീകളാണല്ലോ പ്രസവിക്കേണ്ടത്, അവർ സമ്മതിക്കൂല എന്നുള്ളതാണ്. അപ്പം ഇതിനെ ഒരു പ്രതിവിധി എന്നോണമാണ് അസ്ഹരി ഉസ്താദ് പുതിയ ഒരു പ്രഖ്യാപനമായിട്ട് വന്നിട്ടുള്ളത്. അതിപ്പം ആദ്യമായിട്ട് ഇവിടുത്തെ മുസ്ലിം നേതൃത്വത്തിൽ അസ്ഹരി ഉസ്താദ് അങ്ങനെ ഒരു പ്രഖ്യാപനം നടത്തുകയോ അവാർഡ് ഏർപ്പെടുത്തുമെന്നല്ല, ഇതിനു മുൻപ് തന്നെ പല ക്രിസ്ത്യൻ വിഭാഗങ്ങളിലും ധാരാളം പ്രസവിക്കുന്ന സ്ത്രീകൾക്ക് 3-ോ 4-ോ പ്രസവിച്ചാൽ അവിടുന്ന് അങ്ങോട്ടുള്ള ഓരോ പ്രസവത്തിനും ഇത്ര രൂപ എന്നൊക്കെ പറഞ്ഞിട്ട് സമ്മാനം കൊടുക്കുന്ന പള്ളിയിലച്ചന്മാരും ക്രിസ്ത്യൻ മത പുരോഹിത സംഘങ്ങളും ഒക്കെ നമുക്കിടയിലുണ്ട്. അതൊന്നും മറന്നുകൊണ്ടോ അത് കാണാതെയൊന്നും അല്ല പറയുന്നത്. ഈ അംഗബലം കൊണ്ട് മതത്തിൻ്റെ
പൊങ്ങച്ചം പറയുന്ന എല്ലാവരും ഈ അർത്ഥത്തിൽ അതിങ്ങനെ മനസ്സിലാക്കിയാൽ മതി. മറ്റു മതസ്ഥരെ തങ്ങളുടെ മതത്തിലേക്ക് കൺവേർട്ട് ചെയ്യുന്നത് മതപരമായ ഒരു ചുമതലയായി കരുതുന്ന എല്ലാ മതങ്ങളിലും ഇങ്ങനെ സ്ത്രീകളെ പരമാവധി പ്രസവിച്ചിപ്പിച്ച് അംഗബലം കൂട്ടാനുള്ള ശ്രമം നടക്കും, പരിശ്രമം നടക്കും, അതിനുള്ള പ്രോത്സാഹനം നടക്കും, അതിന് സമ്മാന വിതരണവും നടക്കും. ഇസ്ലാമിനെ സംബന്ധിച്ച് ഇത്രയും കാലം ഇങ്ങനെ ഭൗതികമായ സമ്മാനങ്ങൾ ആ കാര്യത്തിൽ ഏതെങ്കിലും തരത്തിൽ ഇസ്ലാമികമായ ശരീഅത്ത് അനുസരിച്ച് ജീവിക്കുന്നവർക്ക് മുഹമ്മദ് നബി ഏതെങ്കിലും ഏർപ്പെടുത്തുന്ന ഒരു എന്താ പറയുക സമ്മാനങ്ങളൊന്നും ഈ അർത്ഥത്തിൽ നമ്മൾക്ക് കാണാൻ കഴിയുന്നില്ല. ഭൗതികമായ എന്തെങ്കിലും പ്രത്യേകതരം സമ്മാനങ്ങൾ ധാരാളം പ്രസവിക്കുന്ന സ്ത്രീകൾക്ക് മുഹമ്മദ് നബിയോ ഇസ്ലാമോ ഏർപ്പെടുത്തിയിട്ടില്ല എന്നുള്ളത് ഒരു വാസ്തവമാണ്, അത് നമ്മൾ മറച്ചു വെക്കുന്നില്ല. അതിന് പകരം മുഹമ്മദ് സമ്മാനം പ്രഖ്യാപിച്ചിരുന്ന മുഴുവൻ മരിച്ചു എന്നതാണ്. മൂന്ന് പെൺകുട്ടികൾ ഉണ്ടായി അവരെ നല്ല രീതിയിൽ വളർത്തി വലുതാക്കിയാൽ അവർക്ക് സ്വർഗം, 10 മക്കളെ പ്രസവിച്ച സ്ത്രീകൾക്ക് സ്വർഗം, ഇങ്ങനെ മരിച്ചു ചെന്നതിന് ശേഷമുള്ള സ്വർഗീയമായ പ്രഖ്യാപനങ്ങളാണ് മുഹമ്മദ് നബി ഏറിയ കൂറും നടത്തിയിരുന്നതെങ്കിൽ മൂലയന്മാര് വയറു പറയുമ്പോൾ ഒക്കെ ധാരാളം പ്രസവിക്കുന്നതിന്റെ പുണ്യം, ധാരാളം പ്രസവിക്കാനുള്ള പ്രേരണ, അതിന് പരലോകത്ത് കിട്ടുന്ന കൂലി, ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ പ്രോത്സാഹനത്തിന് വേണ്ടി പറഞ്ഞിരുന്നുവെങ്കിൽ, ഇതും കൂടാതെ പ്രസവം അല്ലെങ്കിൽ എന്താ പറയാ നിർത്തിവെക്കുന്ന ഏർപ്പാട്, ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിനെ വല്ലാതെ നിരുത്സാഹപ്പെടുത്തിയിരുന്നു. അത്തരത്തിൽ പ്രസവം നിർത്തുന്ന അവസ്ഥ ഉണ്ടാവാതിരിക്കാൻ വേണ്ടി സിസേറിയൻ അടിയന്തര സാഹചര്യത്തിൽ വന്നാൽ പോലും അതിനെ നിരുത്സാഹപ്പെടുത്തുന്ന പ്രവണത ഉണ്ടായിരുന്നു. ആശുപത്രിയിലേക്ക് തന്നെ പോവേണ്ടതില്ല എന്ന് അസഹരി ഉസ്താദിന്റെ വിഭാഗത്തിൽപ്പെട്ട കാന്തപുരം എ പി അബൂക്കർ മുസ്ലിയാർ കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും പ്രഗത്ഭനായ പേരോടിനൊക്കെ പോലെ പ്രഗത്ഭനായ പകര ആൻസണി ഒരു വേദിയിൽ പ്രസംഗിക്കുന്നത് ആന പ്രസവിക്കുന്നില്ലേ, ആന വല്ല ആശുപത്രിയിലാണ് പ്രസവിക്കുന്നത്, എന്നിട്ട് എന്റെ ഭാര്യ എത്ര പറ്റു, ഇതേ മൗലിയാരെ ഭാര്യ വേറെ കുറെ പ്രസവിച്ചു, അവരൊന്നും ആശുപത്രി പോയിട്ടില്ല, അവരൊക്കെ വീട്ടിൽ തന്നെയാണ്, അപ്പൊ ഇങ്ങനെ സ്കാനിങ് എന്നും അതൊന്നും ഇതൊന്നും പറഞ്ഞിട്ട് ആശുപത്രിയിലേക്ക് പോകേണ്ടൊന്നും കാര്യമൊന്നുമില്ല എന്ന തരത്തിൽ, കാരണം ആശുപത്രിയിലേക്ക് പോവുകയോ സിസേറിയനിലേക്ക് പോവുകയോ ചെയ്തു കഴിഞ്ഞാൽ പ്രസവത്തിന്റെ എണ്ണം വളരെ പരിമിതമായിട്ട് ലിമിറ്റ് ചെയ്യേണ്ടി വരും സ്ത്രീയുടെ ഉമ്മയുടെ ആരോഗ്യത്തെ പരിഗണിച്ച്. അപ്പൊ അതുകൊണ്ട് അതൊക്കെ ഒഴിവാക്കാൻ വേണ്ടി അതിനെ നിരുത്സാഹപ്പെടുത്തുക, ശാസ്ത്രീയമായ ചികിത്സകളെ കുറിച്ച് അവർ നിരുത്സാഹപ്പെടുത്തുക, പരമാവധി പ്രസവിക്കാനുള്ള പ്രേരണ കൊടുക്കുക, അങ്ങനെ പ്രസവിച്ചു കഴിഞ്ഞാൽ സ്വർഗത്തിൽ കിട്ടാൻ പോകുന്ന സമ്മാനങ്ങളെ കുറിച്ച് പിന്നെ അവരെ പ്രലോഭിപ്പിക്കുക, ഇതൊക്കെയാണ്. പുരുഷനെ സംബന്ധിച്ചാണെങ്കിൽ പുരുഷന് പിന്നെ അനുവദിച്ചു കൊടുത്തിട്ടുള്ള കൃഷിയിടമായിട്ട് സ്ത്രീ ശരീരത്തെ ഖുർആനിൽ തന്നെ വിവരിക്കുക തുടങ്ങിയിട്ടുള്ള കുറേ കാര്യങ്ങൾ. അപ്പൊ എന്തായാലും നമുക്ക് അവാർഡ് എന്താണെന്ന് അറിയണ്ടേ? ഇത്രയൊക്കെ പറഞ്ഞ സ്ഥിതിക്ക് ഇനി അവാർഡ് വാങ്ങാൻ വേണ്ടി എല്ലാവരും റെഡി ആയിട്ടിരിക്കുകയാണെന്ന് അറിയാം. അപ്പൊ അതുകൊണ്ട് നമ്മൾ ആ അവാർഡിലേക്കൊന്ന് പോവാണ്. ഒരു പെണ്ണിൽ 10 മക്കള്, എന്നാൽ ആ പെണ്ണുങ്ങൾക്ക് ഒരു സമ്മാനം കൊടുക്കണല്ലോ, മരിച്ചുപോയി, അല്ലാഹു തആല സ്വർഗം കൊടുക്കട്ടെ. അപ്പോ ഒരു സ്ത്രീക്ക് 10 മക്കളുണ്ട്, അപ്പൊ അവർക്ക് എന്തെങ്കിലും ഒരു സമ്മാനം കൊടുക്കണല്ലോ. അപ്പൊ അടുത്ത് നിൽക്കുന്ന ആള് പറയാ, വൈകിപ്പോയി ഉസ്താദെ, അവരിപ്പോ കബറിലാണ്, മരിച്ചുപോയോ, എന്നാ പിന്നെ അള്ള അവിടെ സ്വർഗം കൊടുക്കട്ടെ. ഇനിയിപ്പം അസഹരി ഉസ്താദിന് ഇപ്പൊ ഒരു അവാർഡ് കൊടുക്കാൻ കഴിയില്ല. അപ്പൊ അതുകൊണ്ട് ഇനിയുള്ള സ്ത്രീകള് മരണപ്പെടുന്നതിന് മുമ്പ് തന്നെ പ്രസവിച്ചു വരുന്ന സ്ത്രീകൾക്ക്, 10 തീർക്കുന്ന സ്ത്രീകൾക്ക് അദ്ദേഹം ഒരു പാരിതോഷികം, ഒരു അവാർഡ് പ്രഖ്യാപിക്കുകയാണ് ഇവിടെ. ഏതെങ്കിലും പെണ്ണുങ്ങള് അടുത്ത വർഷം ആകുമ്പോഴേക്ക് 10 കുട്ടികളെ പ്രസവിച്ചാൽ അവർക്ക് ഗോൾഡ് മെഡൽ കൊടുക്കും. എന്താ ഉസ്താദെ, മാസം മാസം ഓരോന്ന് പ്രസവിക്കേണ്ടി വരുമല്ലോ ഉസ്താദെ എന്നാണ് അത് കേട്ടോണ്ടിരിക്കുന്ന വിശ്വാസികളിലുള്ള ചില സ്ത്രീകൾ. അടുത്ത വർഷാകുമ്പോത്തിന് 10 കുട്ടികളെ പ്രസവിക്കുക എന്ന് പറഞ്ഞാൽ എങ്ങനെ സാധ്യമാകും എന്നുള്ളതാണ്. അത് സാധ്യമാകാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. മൂപ്പര് നിൽക്കുന്ന സ്ഥലവും മൂപ്പരുടെ ഉസ്താദന്മാരും അവരുടെ കസ്റ്റഡിയിലുള്ള ഔലിയാക്കന്മാരുടെ കറാമത്തൊക്കെ പറഞ്ഞത് കേട്ടാൽ ഒരു കൊല്ലം കൊണ്ട് 10 കുട്ടികൾ എന്നൊന്നും പറയുന്നത് അത്ര വലിയ ഒരു കാര്യമുള്ള കാര്യമൊന്നും അല്ല. സി എം വലിയുള്ളാഹി ഒന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഇപ്പം സാക്ഷാൽ എ പി അബൂക്കർ മുസ്ലിഹര് പിന്നെ ഒന്നല്ല 10 മതി എന്ന് പറഞ്ഞാല് ഇതൊക്കെ സാധ്യമാണ്. എന്നാലും എല്ലാവർക്കും ഇപ്പൊ ഒന്ന് ഔലിയാക്കന്മാരുടെ കറാമത്തിന്റെ ആ ഒരു സംഭവം അനുഗ്രഹം കിട്ടൂലല്ലോ. അത് കറാമത്തൊക്കെ മൂല്യന്മാര് അല്ലെങ്കിൽ ഉപ്പാപ്പമാര് അറിഞ്ഞു കൊടുത്താലല്ലേ കിട്ടുള്ളൂ. അതുകൊണ്ട് എന്തായാലും ഉസ്താദ് ഇപ്പൊ എന്തായാലും അങ്ങനെ ആലോചിച്ച ആൾക്കാരോട് പറഞ്ഞു, അത് കുഴപ്പമില്ല, ഇപ്പോ 10 കുട്ടികൾ പറഞ്ഞാൽ അടുത്ത കൊല്ലം തന്നെ വേണമെന്നില്ല, നിങ്ങളാവുമ്പോ വന്നോളി സമ്മാനം തരാം എന്ന്. അടുത്ത കൊല്ലം അവൾക്ക് 10 എണ്ണം ഒന്നിച്ച് പ്രസവിച്ചോളണമെന്നില്ല, ഇനി അങ്ങോട്ട് എപ്പോഴാണോ 10 എണ്ണം തികയുന്നത് അന്ന് വന്നാൽ മതി, ഗോൾഡ് മെഡൽ കൊടുക്കും. ഇൻഷാല്ലാ. കഴിഞ്ഞ വർഷം നമ്മൾ 2 ആൾക്ക് കൊടുത്തു, ഒരു പെണ്ണ് 17 മക്കളെ പ്രസവിച്ചിട്ടുണ്ട്, അതിന്റെ സഹോദരി 13 മക്കളെ പ്രസവിച്ചിട്ടുണ്ട്, 2 ആൾക്കും ഗോൾഡ് മെഡൽ. ഇനി 10 മക്കളെ പ്രസവിച്ചോ ആരുണ്ടെങ്കിലും ഓൽക്കൊക്കെ ഗോൾഡ് മെഡൽ ഇൻഷാല്ലാ. അല്ലാഹു തൗഫീഖ് ആയിട്ട്. നാട്ടിൽ വലിയ പ്രശ്നമാണ്, ഇന്ത്യ രാജ്യത്ത് മക്കളില്ലാതായി പോകും. ചൈനയും കൊറിയയും പുട്ടിനും ഒക്കെ കരഞ്ഞുകൊണ്ട് എല്ലാത്തിനും നമ്മളെടുത്ത് പരിഹാരമുണ്ട്. എന്ത്, ചൈനയിൽ ചൈനയും റഷ്യയും പുട്ടിനും ഒക്കെ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്,
ഇന്ത്യ വലിയ പ്രശ്നത്തേക്ക് പോവുകയാണ്. അപ്പോൾ ഇന്ത്യയുടെ പ്രശ്നം പരിഹരിക്കാൻ വേണ്ടിയിട്ടാണ്, എന്ത് ജനസംഖ്യയിൽ ഒന്നാമതെത്തി നിൽക്കുന്ന ഇന്ത്യയിലെ ജനസംഖ്യ കുറവ് പരിഹരിക്കാൻ വേണ്ടിയിട്ട് ഉസ്താദിൻ്റെ വക സ്വർണം സമ്മാനമായിട്ട് കൊടുക്കുകയാണ്, അവാർഡ് കൊടുക്കുകയാണ്. വല്ലാത്ത സംഭവങ്ങൾ തന്നെ അല്ലേ. ഈ വയൽ കേട്ടിട്ട് ഈ ഉസ്താദിനെ വിശ്വസിച്ച് ജീവിക്കുന്ന കുടുംബങ്ങളിൽ ഈ വയൽ കേട്ട അന്ന് രാത്രിയത്തെ അവസ്ഥ എന്തായിരിക്കും നിങ്ങൾ വെറുതെ ഒന്ന് ആലോചിച്ചു. അടി എന്തുപോലത്തെ അടിയായിരിക്കും നടന്നിട്ടുണ്ടാവുക. നമുക്കൊന്നും കൂടി ആവാം, രണ്ടും കൂടി ആവാം, നാലും കൂടി ആവാമെന്നും ഭർത്താവും നിങ്ങളെ പണി നോക്കിക്കാണിയും എന്ന് ഭാര്യമാരും. ഇതല്ലേ അവസ്ഥ. ഇവർക്ക് കൂലി കിട്ടാന്, ഇവർക്ക് സ്വർഗം കിട്ടാന്, ഇവർക്ക് സ്വർഗത്തിലെ ഹൂറിമാരെ കിട്ടാൻ വേണ്ടി ഇവിടെയും അവിടെയും കഷ്ടപ്പെടാൻ വേണ്ടി ഉള്ള ജന്മങ്ങളായിട്ട് സ്ത്രീകളെ അപമാനിക്കുക എന്നതാണ് ഇവരുടെ രീതി.